കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോസ് പാക്കിങ്ങിനെ കുറിച്ചും ഓയിൽസിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ്. പാക്കിംഗ് എഫിഷ്യൻസി എന്താണ്? പാക്കിംഗ് എഫിഷ്യൻസി എന്ന് ചോദിച്ചാൽ ഒരു യൂണിറ്റ് സെല്ലിലെ മൊത്തത്തിലുള്ള സ്പേസിൽ എത്ര സ്പേസിലാണ് കോൺസ്റ്റിറ്റ്യൂൻറ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്നത് എന്ന് പറയുന്നതിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഒരു യൂണിറ്റ് സെല്ലിലെ ടോട്ടൽ സ്പേസിൽ എത്ര പെർസെന്റേജ് സ്ഥലത്താണ് കോൺസ്റ്റിറ്റ്യൂൻറ് പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നതിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. നമുക്കറിയാം ഒരു യൂണിറ്റ് സെല്ലിലെ ഫുൾ സ്ഥലത്തും കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ അല്ല. കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾക്കിടയിൽ എന്തുണ്ട്? വോയിഡ്സും ഉണ്ട്, സ്പേസസും ഇൻറ്റർസ്റ്റീഷ്യൽ സ്പേസസും ഉണ്ട്. സോ അപ്പോ ഒരു യൂണിറ്റ് സെല്ലിലെ മൊത്തത്തിലുള്ള സ്പേസിൽ എത്ര പെർസെന്റേജ് സ്ഥലത്താണ് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഒക്കുപ്പൈ ചെയ്യുന്നത് എന്നതിന് പറയുന്ന പേരാണ് പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് സ്പീഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. സ്പിയറിന്റെ വോളിയത്തിനെ യൂണിറ്റ് സെല്ലിന്റെ ടോട്ടൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് പാക്കിംഗ് എഫിഷ്യൻസി കിട്ടുന്നത്. നമുക്കറിയാം സ്പിയർ എന്ന് പറയുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടുകളാണ്. സോ അപ്പോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വോളിയം ഓഫ് സ്പിയറിനെ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കൊണ്ട് ഡിവൈഡ് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സിമ്പിൾ ക്യൂബിക്, ബോഡി സെന്റേർഡ് ക്യൂബിക്, പിന്നെ എച്ച് സി പി ആൻഡ് സി സി പി പാക്കിംഗ് ഇവരുടെയൊക്കെ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ്, എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമ്പിൾ ക്യൂബിക് ലാറ്റീസിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. നമുക്കറിയാം സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലില് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നതെന്ന് പറയുന്നത് യൂണിറ്റ് സെല്ലിന്റെ എല്ലാ കോർണറുകളിലുമാണ്, 8 കോർണറുകളിലാണ്. സോ നമുക്ക് ദാ ഇവിടെ ഒരു യൂണിറ്റ് സെല്ലുണ്ട്, ആ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലാണ് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിൽ കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾസ് ഓക്കുപൈസ് ഓൺ ദി ആർ ദ കോർണേഴ്സ് ഓഫ് ദി യൂണിറ്റ് സെൽ. സോ ഈ രണ്ട് കോർണറുള്ള കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ സ്ഥലത്തും കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഉണ്ട്. ഞാൻ ഈ രണ്ട് കോർണറുള്ള കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ എടുക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഐഡന്റിക്കൽ സ്പിയേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. സോ നോക്കൂ, ഇത് ഈ കോർണറിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിള്, ഇത് ഈ കോർണറിലിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ. ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്നും സ്പിയറിലേക്കുള്ള ദൂരത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ആർ. ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്നും സ്പിയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ് ആർ. സോ അപ്പോ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആർ ആണ്. സിമിലർലി ഈ സ്പിയറിന്റെ സെന്ററിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ആർ ആണ്. സോ ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആർ ആണ്, ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസും ആർ ആണ്. രണ്ട് കോർണറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതെന്ന് പറയുന്നത് എന്താ? എഡ്ജ് ലെങ്ത് എ അല്ലേ? എഡ്ജ് ലെങ്ത് എ അല്ലേ? സോ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്നത് 2 ആർ ആണ്. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എ എന്ന് പറയുന്നത് 2 ആർ ആണ് എന്ന് മനസ്സിലായി. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കോർണേഴ്സിലാണ് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. സോ അപ്പൊ എഡ്ജ് ലെങ്ത് എ ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 2 ആർ എന്ന് കിട്ടും. എങ്കിൽ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? എ ക്യൂബ് ആണ്. വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് ഈസ് ഈക്വൽ ടു എ ക്യൂബ്. സോ അപ്പോ 2 ആർ ദ ഓൾ ക്യൂബ്. അപ്പൊ നമുക്ക് ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ വോളിയം കിട്ടി എത്താണ്? 2 ആർ ദ ഓൾ ക്യൂബ്, വേർ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദ സ്പിയർ ഓർ കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ. ഇനി പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? വോളിയം ഓഫ് സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100 എന്നാണ്. നമുക്കറിയാം ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് 8 കോർണർ കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഉണ്ട്, കോൺട്രിബ്യൂഷൻ 1/8 ആണ്. സോ അപ്പൊ ആക്ച്വലി എത്ര സ്പിയറേ ഉള്ളൂ, എത്ര കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളേ ഉള്ളൂ? ഒരെണ്ണമേ ഉള്ളൂ. സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് ഇസഡ് എന്ന് പറയുന്നത് 1 ആണ്. സോ അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? വോളിയം ഓഫ് 1 സ്പിയർ, സിമ്പിൾ ക്യൂബിക്കിന് ഇസഡ് 1 ആയതുകൊണ്ടാണ് ഒരു സ്പിയർ എന്ന് എടുത്തത്, ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? 4/3 πr³. സോ അപ്പോ 4/3 πr³,
divided by volume of unit cell ennu parayunnathu 2 r the whole cube into 100, that is 52.4% ennu ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ മൊത്തത്തിലുള്ള സ്പേസിൽ 52.4% സ്ഥലത്താണ് സ്പിയറുകൾ ഉള്ളത്. ബാക്കിയുള്ള സ്പേസ് വേക്കന്റ് ആണ്, വോയിഡ് ആണ്. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 52.4% ആണ്. ദാറ്റ് മീൻസ് ടോട്ടൽ ഉള്ള സ്പേസിൽ 52.4% സ്പേസിലാണ് സ്പിയറുകൾ ഉള്ളത്, ബാക്കിയുള്ള സ്പേസ് വേക്കന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഒരു സിമ്പിൾ ക്യൂബിക് ലാറ്റീസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദാ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ എല്ലാ കോർണറുകളിലുമാണ് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നത്. സോ നമ്മൾ ഈ രണ്ട് കോർണറിൽ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളെ കൺസർ ചെയ്യുന്നു. എന്നിട്ട് ഒരു എഡ്ജിന്റെ ലെങ്ത് മനസ്സിലാക്കി, എഡ്ജിന്റെ ലെങ്ത് എ എന്ന് പറയുന്നത് ദാ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ, ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആർ. സോ എഡ്ജ് ലെങ്ത് എ ഈസ് ഈക്വൽ ടു 2 ആർ എന്ന് കിട്ടി എങ്കിൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എ ക്യൂബ് ഈസ് ഈക്വൽ ടു 2 ആർ ദി ഹോൾ ക്യൂബ് ആണ്. ഇനി സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് ഇസഡ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റം 1 ആണ്. സോ അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വോളിയം ഓഫ് വൺ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമ്മൾ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 2 ആർ ദ ഹോൾ ക്യൂബ് ഇൻറ്റു 100, ദാറ്റ് ഈസ് 52.4%. ഒരു സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 52.4% ആണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സ്പേസിന്റെ 52.4% സ്ഥലത്ത് ആരിക്കുന്നു, കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നു. സോ അടുത്തത് എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസ്. എച്ച് സി പിയുടെയും സി സി പി ലാറ്റീസിന്റെയും പാക്കിംഗ് എഫിഷ്യൻസി ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം എച്ച് സി പിയും സി സി പിയും ഈ ലാറ്റീസുകളില് ബേസിക് യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ എവിടെ ആയിരിക്കുന്നത്, എല്ലാ കോർണറുകളിലും പിന്നെ 6 ഫേസിന്റെയും സെന്ററിലുമാണ്. 8 കോർണറിൽ കാണും, പിന്നെ 6 ഫേസിന്റെയും സെന്ററിൽ കാണും. സോ ഞാൻ ഇവിടെ ഒരു യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഈ യൂണിറ്റ് സെല്ല് എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസ് ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ എവിടെ ഉണ്ടായിരിക്കുക, എല്ലാ കോർണറുകളിലും ഉണ്ടാകും, പിന്നെ 6 ഫേസിന്റെയും സെന്ററിലും ഉണ്ടാകും. എല്ലാ കോർണേഴ്സിലും 6 ഫേസിന്റെയും സെന്റർ. നോക്കൂ, ഞാൻ ഈ കോർണർ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിള് കൺസിഡർ ചെയ്യാം. ഈ കോർണർ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഉണ്ട്, ഈ കോർണർ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളും ഉണ്ട്. പിന്നെ ഇതൊരു ഫേസ് അല്ലേ, ദാ ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ, രണ്ട് കോർണർ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളെയും കൺസിഡർ ചെയ്യാം. ഇത് രണ്ടും കോർണർ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ, ഇത് ഈ ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ആണ്. ഇതിനെ ചേർത്തിട്ട് ഞാൻ ദാ ഒരു ട്രയാംഗിൾ വരച്ചിരിക്കുക. ട്രയാംഗിൾ എ ബി സി, ട്രയാംഗിൾ എ ബി സി, രണ്ട് കോർണർ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളിനെയും പിന്നെ ഫേസിന്റെ സെന്റർ ഇരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിളിനെയും കൂടെ ചേർത്ത് ഞാൻ ഒരു ട്രയാംഗിൾ വരച്ചു. ഏതാണ് ട്രയാംഗിൾ? എ ബി സി. നോക്കാം, ആ ട്രയാംഗിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്താൽ, എ ബി സി നമ്മൾ കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും എ സി സ്ക്വയർ എന്ന് പറയുന്നത്? എ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്, ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ട്രയാംഗിൾ എ ബി സിയില് എ സി സ്ക്വയർ എന്ന് പറയുന്നത് ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ്. ഇനി ഇതെന്ന് പറയുന്നത് എന്താ, ഈ ഫേസിന്റെ ഡയഗണൽ അല്ലേ എ സി എന്ന് പറയുന്നത്? ദാ ഈ ഒരു ഫേസിന്റെ ഡയഗണലാണ് എ സി എന്ന് പറയുന്നത്. ആ ഡയഗണലിനെ ഞാൻ ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് കാണിക്കും. ഈ ഡയഗണലിനെ ബി എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് കാണിക്കാം. സപ്പോ എ സി എന്ന് പറയുന്ന ആരാണ്? ഞാൻ ബി എന്ന് വിളിക്കുകയാണ് എങ്കിൽ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? ബി സി എന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം. ബി സി ഒരു എഡ്ജിന്റെ ലെങ്ത് ആണ്, അപ്പൊ അതാരാണ്? എ ആണ്. എ ബി എന്ന് പറയുന്നത് എഡ്ജിന്റെ ലെങ്ത് ആണ്, അപ്പൊ അതാരാണ്? എ ആണ്. എ ബിയും ബി സിയും യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ ലെങ്തുകളാണ്, എഡ്ജിന്റെ ലെങ്ത് എ ആണ്. സപ്പോ ബി സി സ്ഥലത്ത് എ എന്ന് കൊടുത്തു, എ ബി സ്ഥലത്ത് എന്തെന്ന് കൊടുത്തു? എ എന്ന് കൊടുത്തു. സപ്പോ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ദാറ്റ് ഈസ് 2a സ്ക്വയർ.
So face diagonal B yuda square anna parayinnad A yuda square plus A yuda square anu yandu namukk kitti. Ammula evidu ula constant part ila consider edikinne? Rendu corner ula constant part ila yam pinne face in the center ila edikinne ula constant part ila yuda consider edikya. Adhile chertu namula ula face diagonal varichu triangle form chitthu A, B, C. Engil AB yandu varandu red jinn ila yandu A anu BC yandu varandu red jinn ila yandu A anu AC എന്ന് പറയുന്നത് ആ ഫേസിന്റെ ഡയഗണൽ ആണ് അതിനെ ഞാൻ B എന്ന് വിളിച്ചു എങ്കിൽ ട്രയാങ്കിൾ ABC യിൽ AC സ്ക്വയർ is equal to BC സ്ക്വയർ plus AB സ്ക്വയർ ആണ് AC എന്ന് പറഞ്ഞ B ആണ് so B സ്ക്വയർ is equal to BC A സ്ക്വയർ AB യുടെ സ്ഥലത്ത് A സ്ക്വയർ that is B സ്ക്വയർ is equal to എന്ന് കിട്ടി 2A സ്ക്വയർ എന്ന് കിട്ടി ആ ഫേസിന്റെ ഡയഗണലിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 2A സ്ക്വയർ എന്ന് കിട്ടി ഓക്കേ ഇനി നമുക്ക് നോക്കാം അതിനെ നമുക്ക് b കണ്ടുപിടിക്കാം b സ്ക്വയർ is equal to 2a സ്ക്വയർ ആണ് സോ b is equal to എന്ന് കിട്ടും root 2a സോ b ഫേസിന്റെ ഡയഗണൽ b എന്ന് കിട്ടി ആ root 2a എന്ന് കിട്ടി ഇനി നമുക്ക് ആ പിക്ചറിലോട് നോക്കി അറിയാം ഇവിടെ മൂന്ന് സ്ഫിയറുകൾ വരച്ചിട്ടുണ്ട് എങ്കിൽ b എന്താണെന്ന് നോക്കാം ഈ സ്ഫിയറിന്റെ സെന്ററിൽ നിന്ന് സ്ഫിയറിലേക്കുള്ള ദൂരം ആരാണ് r ആണ് റേഡിയസ് ആണ് ദാ ഈ സ്ഫിയറിന്റെ ലെങ്ത് സെന്ററിൽ നിന്ന് സ്ഫിയറിലേക്കുള്ള ദൂരം ആരാണ് R ആണ് റേഡിയസ് R ഫേസ് സെന്ററിൽ ഇരിക്കുന്ന സ്ഫിയർ ഫുൾ നമ്മുടെ എന്തുണ്ട് B ക്കകത്ത് വരുന്നുണ്ട് സോ അപ്പോ ഒരു സ്ഫിയറിന്റെ ഫുൾ ഇത് എടുക്കുകയാണെങ്കിൽ എത്ര R ആണ് 2R ആണ് സോ അപ്പോ ഇവിടെ നിന്ന് ഇതുവരെ ഒരു R ഇവിടെ നിന്ന് ഈ ഫുൾ സ്ഫിയർ ഉള്ളത് കൊണ്ട് 2R ഇവിടെ നിന്ന് ഇതുവരെ R ദാറ്റ് ഈസ് R plus 2R plus R ദാറ്റ് ഈസ് 4R അപ്പോ B എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ് B എന്ന് പറയുന്നത് R plus 2R plus R that is B is equal to 4R എന്ന് കിട്ടി R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ ആണ് എങ്കിൽ ഡയഗണലിന്റെ ലെങ്ത് B എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ സെന്ററിൽ സ്ഫിയറിലേക്കുള്ള ദൂരം R ഇതൊരു ഫുൾ സ്ഫിയർ ഉണ്ട് അപ്പൊ 2R ഇവിടെ ഇതൊരു ഹാഫ് സ്ഫിയർ ഉള്ളതുകൊണ്ട് R that is B is equal to 4R എന്ന് കിട്ടി ആദ്യം നമുക്ക് B is equal to root 2A എന്ന് കിട്ടി ഇപ്പൊ ബി ഇസ് ഈക്വൾ ടു എന്ന് കിട്ടി 4R എന്ന് കിട്ടി സോ അപ്പൊ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് ടു എ ഇസ് ഈക്വൾ ടു എന്ന് കിട്ടും 4R എന്ന് കിട്ടും റൂട്ട് ടു എ ഇസ് ഈക്വൾ ടു 4R ഓർ എ ഇസ് ഈക്വൾ ടു 4R ബൈ റൂട്ട് ടു ഓർ 2 റൂട്ട് 2R ഒരു ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ്സിന്റെ എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കാൻ നമുക്ക് വാല്യൂ കിട്ടി എന്താണ് 2 റൂട്ട് 2R R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്ഫിയർ എ എന്ന് പറയുന്നത് എഡ്ജിന്റെ ലെങ്ത് സോ എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റിസിലുള്ള യൂണിറ്റ്സിന്റെ എഡ്ജിൻ ലെങ്ത് എ ഇസ് ഈക്വൽ ടു 2 റൂട്ട് 2 ആർ ആണ് എ എഡ്ജ് ലെങ്ത് ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സ്ഫിയർ എങ്കിൽ വോളിയം ഓഫ് യൂണിറ്റ്സിൽ എ ക്യൂബ് എന്താ കിട്ടുക 2 റൂട്ട് 2 ആർ ദി ഹോൾ ക്യൂബ് അപ്പോ എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റിസിലെ യൂണിറ്റ് സെല്ലിന്റെ വോളിയം നമുക്ക് കിട്ടി എന്താണ് 2 റൂട്ട് 2 ആർ ദി ഹോൾ ക്യൂബ് എന്ന് കിട്ടി ഓക്കെ നോക്കാം ഒന്നുകൂടെ നമ്മൾ എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റിസിലെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റിസിലെ കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾ ഇരിക്കുന്നത് എല്ലാ കോർണറുകളിലും ആറ് ഫേസിന്റെയും സെന്ററിലും സോ നമ്മൾ ഈ ഒരു ഫേസ് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇത് കോർണർ ഇരിക്കുന്ന രണ്ട് കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ഇത് ഫേസിന്റെ സെന്ററിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ അതിനെ ചേർത്തിട്ട് നമ്മൾ ദാ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു ട്രയാങ്കിൾ എ ബി സി എങ്കിൽ എബി എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെന്ററിന്റെ എഡ്ജിന്റെ ലെങ്ത് ആണ് എ ആണ് സിമിലർലി ബി സി എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെന്ററിന്റെ എഡ്ജിന്റെ ലെങ്ത് ആണ് എ ആണ് എ സി എന്ന് പറയുന്നത് ഈ ഫേസിന്റെ ഇതൊരു ഫേസ് ആണ് ആ ഫേസിന്റെ ഡയഗണലാണ് അതിനെ ഞാൻ ബി എന്ന് വിളിച്ചു അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയില് എ സി സ്ക്വയർ ഈസ് ഈക്വൾ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ആണ് ദാറ്റ് ഈസ് ബി സ്ക്വയർ ഈസ് ഈക്വൾ ടു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ദാറ്റ് ഈസ് 2A സ്ക്വയർ സോ ബി സ്ക്വയർ 2A സ്ക്വയർ എന്ന് കിട്ടി സോ ബി ഈസ് ഈക്വൾ ടു റൂട്ട് 2A ബി എന്ന് പറയുന്നത് ആ ഫേസിന്റെ ഡയഗണൽ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ആണ് ഇനി ഒരു കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ റേഡിയസ് സ്ഫിയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആർ ആണെങ്കിൽ നമുക്ക് നോക്കി അറിയാം ദാ ഇതൊരു സ്ഫിയറിന്റെ ഹാഫ് ആണുള്ളത് അപ്പൊ ആർ ഉണ്ട് ഇതൊരു ഫുൾ സ്ഫിയർ ഉണ്ട് അപ്പോ 2R ഉണ്ട് 2R ഇതൊരു സ്ഫിയറിന്റെ ഹാഫ് ആണുള്ളത് വി ക്യാത്ത് സോ ആർ
അതായത് ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് ബി എന്ന് പറയുന്നത് ആർ പ്ലസ് ടു ആർ പ്ലസ് ആർ ദാറ്റ് ഈസ് ഫോർ ആർ. അപ്പൊ ബി എന്ന് പറയുന്നത് ഫോർ ആർ എന്ന് കിട്ടി. ബി എന്ന് പറയുന്നത് എന്താ? ആ ഫേസ് ഡയഗണലിന്റെ ലെങ്ത് ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്. സോ ബി ഈസ് ഈക്വൽ ടു ഫോർ ആർ എന്ന് കിട്ടി. ആദ്യം നമുക്ക് ബി ഈസ് ഈക്വൽ റൂട്ട് ടു എ എന്ന് കിട്ടി. ഇപ്പൊ ബി ഈസ് ഈക്വൾ ടു ഫോർ ആർ എന്ന് കിട്ടി. ഇക്വേറ്റ് ചെയ്യുമ്പോ റൂട്ട് ടു എ ഈസ് ഈക്വൾ ടു ഫോർ ആർ. സോ എ ഈസ് ഈക്വൽ ടു ഫോർ ആർ ബൈ റൂട്ട് ടു ഓർ ടു റൂട്ട് ടു ആർ. എ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ. സോ അപ്പൊ നമുക്ക് എഡ്ജ് ലെങ്ത് എ കിട്ടിക്കഴിഞ്ഞാൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എ ക്യൂബ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാ? ടു റൂട്ട് ടു ആർ ദ ഹോൾ ക്യൂബ്. ടു റൂട്ട് ടു ആർ ദ ഹോൾ ക്യൂബ്. എ എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത് ഓഫ് ദ യൂണിറ്റ് സെൽ ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, റേഡിയസ് ഓഫ് സ്പിയർ. എങ്കിൽ ഒരു എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസില് വോളിയം ഓഫ് യൂണിറ്റ് സെൽ എ ക്യൂബ് ഈസ് ഈക്വൽ ടു ടു റൂട്ട് ടു ആർ ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടി. അപ്പൊ നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കും. എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസിന് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾ ഇരിക്കുന്നത് എല്ലാ കോർണറുകളിലും ആറ് ഫേസിന്റെയും സെന്ററിലാണ്. സോ അപ്പൊ ഇസഡ് നമ്പർ ഓഫ് ആറ്റംസ് ഇസഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്രയാണ്? ഫോർ ആണ്. എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസിന് ഇസഡ് എന്ന് പറയുന്നത് ഫോർ ആണ്. സോ അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി എങ്ങനെ വരും? വോളിയം ഓഫ് ഫോർ സ്പിയേഴ്സ്, ഇസഡ് ഫോർ ആയതുകൊണ്ട് ഇവിടെ ഫോർ സ്പിയേഴ്സ് എന്ന് പറഞ്ഞത്. വോളിയം ഓഫ് ഫോർ സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു ഹൺഡ്രഡ്. വോളിയം ഓഫ് ഫോർ സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു ഹൺഡ്രഡ്. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ്. അങ്ങനെ ഇവിടെ നാല് സ്പിയർ ഉള്ളത് കൊണ്ട് ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച് എന്താണ്? ടു റൂട്ട് ടു ആർ ദി ഹോൾ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ്, ദാറ്റ് ഈസ് 74%. എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74% ആണ്. എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസിന് നമ്പർ ഓഫ് ആറ്റംസ് ഫോർ ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എന്ത് വന്നത്? വോളിയം ഓഫ് ഫോർ സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു ഹൺഡ്രഡ്. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ആണ്. അങ്ങനെ നാല് സ്പിയറുകൾ ഉള്ളതുകൊണ്ട് ഫോർ ഇൻറ്റു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ടു റൂട്ട് ടു ആർ ദ ഹോൾ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ്, ദാറ്റ് ഈസ് 74% എന്ന് പറഞ്ഞാൽ എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസില് മൊത്തത്തിലുള്ള സ്പേസിന്റെ 74% സ്ഥലത്താണ് സ്പിയറുകൾ ഇരിക്കുന്നത്, ബാക്കിയുള്ള സ്ഥലം വേക്കന്റ് ആണ്. എച്ച് സി പി ആൻഡ് സി സി പി ലാറ്റീസില് ടോട്ടൽ സ്പേസിന്റെ 74% സ്ഥലത്ത് സ്പിയറുകളുണ്ട്, ബാക്കിയുള്ള സ്ഥലം സ്പേസ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് അഥവാ ഇന്റർസ്റ്റീഷ്യൽ ഓയിഡ് ആണ്. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോഡി സെന്റേഡ് ക്യൂബിക് ലാറ്റീസിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. ബോഡി സെന്റേഡ് ക്യൂബിക് ലാറ്റീസ് നമുക്കറിയാം, ബോഡി സെന്റേഡ് ക്യൂബിക് ലാറ്റീസില് കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾ ഇരിക്കുന്ന എവിടെയാണ്? എല്ലാ കോർണറുകളിലും ഇരിക്കും. പിന്നെ ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിലും ഇരിക്കും. എല്ലാ കോർണറുകളിലും കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾ കാണും. പിന്നെ ആ യൂണിറ്റ് സെല്ലിന്റെ ബോഡി സെന്ററിലും കോൺസ്റ്റിറ്റ്യൻ പാർട്ടിക്കിൾ കാണും. ഞാനിവിടെ ഇതൊരു കോർണർ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ, ഈ കോർണർ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ്. ഇത് ഈ കോർണർ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ്. ഇത് ഈ യൂണിറ്റ് സെല്ലിന്റെ സെന്റർ, ബോഡി സെന്ററിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിൾ ആണ്. സോ മൂന്ന് കോൺസ്റ്റന്റ് പാർട്ടിക്കിളെ കൺസിഡർ ചെയ്തു, രണ്ട് കോർണറിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും കൺസിഡർ ചെയ്തു, ഒരു ബോഡി സെന്ററിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും കൺസിഡർ ചെയ്തു. രണ്ട് കോർണറിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും ഒരു ബോഡി സെന്ററിൽ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും ഞാൻ കൺസിഡർ ചെയ്തു. എന്നിട്ട് ഞാൻ അവരെ കണക്ട് ചെയ്ത് ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. ട്രയാങ്കിൾ ഇ എഫ് ഡി നോക്കൂ, ഇ എഫ് ഡി ഇതാണ് എന്റെ ട്രയാങ്കിൾ. ഇ എഫ് ഡി ഇവരെ കണക്ട് ചെയ്ത് വരച്ചിരിക്കാം. ഓക്കെ, ഇതില് നമുക്ക് നോക്കിയറിയാം ഇ എഫ് എന്ന് പറയുന്ന ആരാണ്? ഈ യൂണിറ്റ് സെല്ലിൽ ഒരു എഡ്ജ് അല്ലേ? എഡ്ജ് ലെങ്ത് എ ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്, എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് കാണിക്കുന്നത്. ഇ എഫ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് സെല്ലിന്റെ ഒരു എഡ്ജ് ലെങ്ത് ആണ്. സോ അതിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? എ എന്ന് വിളിച്ചു. എഫ് ഡി നിങ്ങൾ നോക്കിയേ, എഫ് ഡി എന്ന് പറയുന്ന ആരാ? ദ ഈ ഫേസിന്റെ ഡയഗണൽ അല്ലേ? ഒരു ഫേസ്, ദ ഈ ഒരു ഫേസ് ശ്രദ്ധിച്ചു നോക്കി, ഈ ഫേസിന്റെ ഡയഗണലാണ് ആരെന്ന് പറയുന്നത്?
B എന്ന് പറയും, FD എന്ന് പറയും. അത് ഡയഗണൽ നമ്മൾ നേരത്തെ എന്നാ വിളിച്ചത്, B എന്നാണ് വിളിച്ചത്. നേരത്തെ നമ്മൾ HCP യുടെ നോക്കിയപ്പോ ഫേസ് ഡയഗണൽ നമ്മൾ എന്നാ വിളിച്ചത്, B എന്നാണ് വിളിച്ചത്. സോ അപ്പൊ FD എന്ന് പറയുന്നത് ഈ ഒരു ഫേസിന്റെ ഡയഗണലാണ്, അതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. ഇനിതാ ED, ആ കോർണറിൽ നിന്നും ബോഡി സെന്റർ കൂടെ അടുത്ത കോർണർ വരുന്ന ഈ ലെങ്തിനെ ഞാൻ സി എന്ന് വിളിച്ചു. അപ്പോ EF എഡ്ജ് ലെങ്ത് എ ആണ്, FD എന്ന് പറയുന്ന ഫേസിന്റെ ഡയഗണൽ ബി ആണ്, ED എന്ന് പറയുന്നത് ഞാൻ ആ പുതിയ ലെങ്തിനെ സി എന്ന് വിളിച്ചു. ഓക്കെ, സോ അപ്പൊ ഞാൻ ട്രയാങ്കിൾ EFD കൺസിഡർ ചെയ്യാം. എങ്കിൽ എന്തായിരിക്കും ED സ്ക്വയർ എന്ന് പറയുന്നത്? ED സ്ക്വയർ ഈസ് ഈക്വൽ ടു EF സ്ക്വയർ പ്ലസ് FD സ്ക്വയർ ആയിരിക്കും. ട്രയാങ്കിൾ EFD കൺസിഡർ ചെയ്താൽ ED സ്ക്വയർ ഈസ് ഈക്വൽ ടു EF സ്ക്വയർ പ്ലസ് FD സ്ക്വയർ ആണ്. EFന് നമ്മൾ എ ലെറ്ററുണ്ടായി, എഡ്ജ് ലെങ്ത് ആയതുകൊണ്ട് എ. അപ്പൊ EFന്റെ സ്ഥലത്ത് എ സ്ക്വയർ. FD എന്ന് പറയുന്ന ഫേസിന്റെ ഡയഗണലാണ്, അതിന് നമ്മൾ ബി എന്നാണ് വിളിച്ചത്. സോ അപ്പോ ED സ്ക്വയറിന്റെ സ്ഥലത്ത് സി സ്ക്വയർ. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. നമ്മൾ നേരത്തെ നോക്കി മനസ്സിലാക്കിയായിരുന്നു ബി എന്ന് പറയുന്നത് എന്താണ്. ബി സ്ക്വയർ എന്ന് പറയുന്നത് 2A² ആണ്. HCP ലാറ്റിസ് ഡിസ്കസ് ചെയ്തപ്പോ നമ്മൾ ഫേസ് ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു. ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 2A² ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന്റെ സ്ഥലത്ത് 2A². ദാറ്റ് ഈസ് സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും 3A² എന്ന് കിട്ടും. സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3A². സോ അപ്പൊ സി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √3/A എന്ന് കിട്ടും. C is equal to √3/A. A എന്ന് പറയുന്നത് എന്താ? എഡ്ജിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമ്മള് ട്രയാങ്കിൾ EFD എന്ന് പറഞ്ഞ ട്രയാങ്കിളെ കൺസിഡർ ചെയ്ത് രണ്ട് കോർണർ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും എടുത്തു, ഒരു ബോഡി സെന്റർ ഇരിക്കുന്ന കോൺസ്റ്റന്റ് പാർട്ടിക്കിളും എടുത്തു. എന്നിട്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു EFD. അതിൽ EF എന്ന് പറയുന്നത് എഡ്ജിന്റെ ലെങ്ത് A ആണ്, FD എന്ന് പറയുന്നത് ഫേസിന്റെ ഡയഗണലായി നമ്മൾ B എന്ന് വിളിച്ചു, ED എന്ന് പറഞ്ഞ ലെങ്തിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? സി എന്ന് വിളിച്ചു. എങ്കിൽ EFD ED സ്ക്വയർ ഈസ് ഈക്വൽ ടു EF സ്ക്വയർ പ്ലസ് FD സ്ക്വയർ ആണ്. EDയെ നമ്മൾ സി എന്നാ വിളിച്ചു. അപ്പൊ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു EFന്റെ സ്ഥലത്ത് എ സ്ക്വയർ പ്ലസ് FDയുടെ സ്ഥലത്ത് ബി സ്ക്വയർ. സോ അപ്പോ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടി. നമുക്കറിയാം ബി സ്ക്വയർ എന്ന് പറയുന്നത് 2A² ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2A², ദാറ്റ് ഈസ് 3A². സോ അപ്പോ സി സ്ക്വയർ ഈസ് ഈക്വൽ ടു 3A². സോ അപ്പോ സി ഈസ് ഈക്വൽ ടു √3/A എന്ന് കിട്ടി. എ എന്ന് പറയുന്നത് എഡ്ജിന്റെ ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സി ഈസ് ഈക്വൽ ടു √3/A എന്ന് കിട്ടി. ഇനി നമുക്ക് നോക്കാം, ദാ ഈ സി എന്ന് പറഞ്ഞ ലെങ്ത് നമ്മൾ നോക്കുകയാണ്. ദാ ഇവിടെ ഒരു സ്പിയറിന്റെ സെന്ററിൽ നിന്ന് സ്പിയറിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ ഉണ്ട്. ഇത് ഒരു ഫുൾ സ്പിയറിലെ ബോഡി സെന്റർ ഇരിക്കുന്നേ. അപ്പൊ ഇത് എത്ര ആർ ആണ്? 2R ആണ്. പിന്നെ ഇതൊരു പകുതി സ്പിയർ ആണ്, അപ്പോ ആർ ആണ്. സോ അപ്പൊ സി എന്ന് പറയുന്നത് ആർ പ്ലസ് 2R + R. ദാറ്റ് ഈസ് സി എന്ന് പറയുന്നത് എന്താ? 4R ആണ്. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ. ഈ സ്പിയറിന്റെ സെന്ററിൽ നിന്ന് സ്പിയർ വരെ ആർ. ഇതൊരു ഫുൾ സ്പിയർ ഉണ്ട്, നമ്മുടെ സി ക്യാപ് ലെങ്ത് വരയ്ക്കുമ്പോ ഒരു ഫുൾ സ്പിയർ കവർ ചെയ്യുന്നുണ്ട്. സോ അപ്പോ 2R. ഇത് ഒരു ഹാഫ് സ്പിയർ ആർ. സോ അപ്പൊ ആർ പ്ലസ് 2R + R. ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു 4R. സി ഈസ് ഈക്വൽ ടു √3A എന്ന് കിട്ടി. സി ഈസ് ഈക്വൽ ടു 4R എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 4R ഈസ് ഈക്വൽ ടു √3A. 4R ഈസ് ഈക്വൽ ടു √3A. ഓ A ഈസ് ഈക്വൽ ടു 4R/√3. ഒരു ബോഡി സെന്റേഡ് ക്യൂബിക് യൂണിറ്റ്സിന്റെ എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4R/√3. ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്, കോൺസ്റ്റന്റ് പാർട്ടിക്കിളിന്റെ റേഡിയസ് ആണ്. ഒരു BCC ലാറ്റീസിന്റെ എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4R/√3. ഓക്കെ, ഒരു HCP ആൻഡ് CCP എന്തായിരുന്നു? 4R/√2 ആയിരുന്നു. ഇവിടെ അത് √3. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് യൂണിറ്റ്സിൽ എ ക്യൂബ് ഈസ് ഈക്വൽ ടു എന്ന് കിട്ടും? 4R/√3 ദ ഹോൾ ക്യൂബ് എന്ന് കിട്ടും. അപ്പോ ഒരു BCC ലാറ്റീസില് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂൻ പാർട്ടിക്കിൾസ് എല്ലാ കോർണേഴ്സിലുമുണ്ട്. പിന്നെ എവിടെയാണുള്ളത്? ബോഡി
സെന്ററിലും ആണുള്ളത്. സപ്പോ ഇസഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 8 കോർണറുണ്ട് ബോഡി സെന്ററും. സോ നമുക്ക് ഇസഡ് അറിയാം 2 ആണ്. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരിക? പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ഇസഡ് 2 ആയതുകൊണ്ട് 2 സ്പിയേഴ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻടു 100. ഒരു സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? 4/3 പൈ ആർ ക്യൂബ് ആണ്. രണ്ട് സ്പിയർ ഉള്ളത് കൊണ്ട് 2 × 4/3 പൈ ആർ ക്യൂബ്. വോളിയം ഓഫ് യൂണിറ്റ്സിലേക്ക് നമുക്ക് നേരത്തെ കിട്ടി, എന്താണ്? 4r/√3 ദ ഹോൾ ക്യൂബ് ഇൻടു 100, ദാറ്റ് ഈസ് 68%. ബോഡി സെന്റഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ഇസഡ് 2 ആയതുകൊണ്ടാണ് നമ്മൾ 2 സ്പിയേഴ്സിന്റെ വോളിയം കണ്ടുപിടിച്ചത്. സോ അപ്പൊ 2 × 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്ന 4r/√3 ദ ഹോൾ ക്യൂബ് ഇൻടു 100, ദാറ്റ് ഈസ് 68%. അതായത് ഒരു ബോഡി സെന്റഡ് ക്യൂബിക് ലാറ്റീസിന്റെ മൊത്തത്തിലുള്ള സ്പേസിന്റെ 68% സ്ഥലത്താണ് സ്പിയറുകൾ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലം ആ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് ഓർ ഇന്റർസ്റ്റീഷ്യൽ വോയിഡ് ആണ്. സോ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിന് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 52.4 ആണ്. HCP and FCC ലാറ്റീസിന് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74% ആണ്. BCC ലാറ്റീസിന് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 68% ആണ്. സോ അപ്പൊ ഏതാണ് ഏറ്റവും നല്ല പാക്കിംഗ് എന്ന് പറയുന്നത്? HCP and CCP ആണ്. ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ബെറ്റർ പാക്കിംഗ്, വൈ? ഏതാണ് ബെറ്റർ പാക്കിംഗ് എന്ന് പറയുന്നത്? HCP and CCP ആണ് ബെറ്റർ പാക്കിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? HCP and CCPക്ക് പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതലാണ്, അത് 74% ആണ്. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പാക്കിംഗ് എന്ന് പറയുന്നത് HCP and CCP പാക്കിംഗ് ആണ് ഏറ്റവും നല്ല പാക്കിംഗ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം HCP and CCP ലാറ്റീസിന് എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4r/√2 ആണ്. A = 4r/√2. A എന്ന് പറയുന്നത് എഡ്ജിന്റെ ലെങ്ത് ആണ്. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദ സ്പിയർ. BCC ലാറ്റീസിന് എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4r/√3 ആണ്. എ എന്ന് പറഞ്ഞ എഡ്ജ് ലെങ്ത് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്പിയർ. HCP and CCP A = 4r/√2. BCC A = 4r/√3. A എഡ്ജ് ലെങ്ത് ആണ്, ആർ റേഡിയസ് ഓഫ് ദ സ്പിയർ ആണ്. സോ അപ്പൊ നമുക്ക് എ തന്നിരുന്നാൽ അതിൽ നിന്നും ആർ കണ്ടുപിടിക്കാം, എഡ്ജ് ലെങ്ത് തന്നിരുന്നാൽ റേഡിയസ് ഓഫ് സ്പിയർ കണ്ടുപിടിക്കാം. തിരിച്ച് റേഡിയസ് ഓഫ് സ്പിയർ തന്നിരുന്നാൽ നമുക്ക് എന്തും കണ്ടുപിടിക്കാം, എഡ്ജ് ലെങ്തും കണ്ടുപിടിക്കാം. അതിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കണം. എ തന്നിട്ട് ആർ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ആർ തന്നിട്ട് എ കണ്ടുപിടിക്കാനുള്ള കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് കൂടി നമുക്ക് ചെയ്യുവാനുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചു വെക്കണം. ഫോർ ഒക്ടാഹീഡ്രോയിഡ്, ഒക്ടാഹീഡ്രോയിഡ് നമ്മൾ പഠിച്ചതാണ്. ഒക്ടാഹീഡ്രോയിഡ്സിന് റേഡിയസ് ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 0.4 ആണ്. ഒക്ടാഹീഡ്രോയിഡിന്റെ റേഡിയസിനെ സ്പിയറിന്റെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.414 ആണ്. അത് ഒക്ടാഹീഡ്രോയിഡിന്. ഇനി ടെട്രാഹീഡ്രോയിഡിന് റേഡിയസ് ഓഫ് വോയിഡ് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് സ്പിയർ എന്ന് പറയുന്നത് 0.225 ആണ്. ടെട്രാഹീഡ്രോയിഡിന് വോയിഡിന്റെ റേഡിയസിനെ സ്പിയറിന്റെ റേഡിയസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.225 എന്ന് വാല്യൂ കിട്ടും. ഒക്ടാഹീഡ്രോയിഡിന് ആർ വോയിഡ് ബൈ ആർ സ്പിയർ ഈസ് ഈക്വൽ ടു 0.414. ടെട്രാഹീഡ്രോയിഡിന് ആർ വോയിഡ് ഡിവൈഡ് ബൈ ആർ സ്പിയർ ഈസ് ഈക്വൽ ടു 0.225 ആണ്. സോ നമുക്ക് റേഡിയസ് ഓഫ് വോയിഡ് തന്നിരുന്നാൽ ഈ ഇക്വേഷൻ ക്രോസ് ചെയ്ത് എന്ത് കണ്ടുപിടിക്കാം? റേഡിയസ് ഓഫ് സ്പിയർ കണ്ടുപിടിക്കാം. ഇനി റേഡിയസ് ഓഫ് സ്പിയർ തന്നിരുന്നാൽ ഈ ഇക്വേഷൻ ക്രോസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? റേഡിയസ് ഓഫ് വോയിഡ് കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷനും ഈ ഇക്വേഷൻസും വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് കൂടെ നമുക്ക് ചെയ്ത് നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോ നമ്മൾ ഇന്ന് പഠിച്ചത് പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്? ഒരു യൂണിറ്റ് സെല്ലിന്റെ മൊത്തത്തിലുള്ള സ്പേസിന്റെ എത്ര പെർസെന്റേജ് സ്ഥലത്താണ് സ്പിയർ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് പാക്കിംഗ് എഫിഷ്യൻസി.
Adı simple kubikini 52.4 anı. Body standard kubikini 68% anı. HCP and CCP structure adı 74% anı. ഏറ്റവുമുള്ള പാക്കിംഗ് എന്ന് പറയുന്നത് HCP and CCP ആണ്. കാരണം അതിനാണ് പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടിയിരിക്കുന്നത്. ഇനി HCP and CCP ലാറ്റീസിന്റെ എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കൽ ഇക്വേഷൻ 4R/√2, ബോഡി സ്റ്റാൻഡേർഡ് കുബിക്കിന്റെ എ കണ്ടുപിടിക്കൽ ഇക്വേഷൻ 4R/√3. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്ഫിയർ, എ എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്. ഇനി ഒക്ടാഹിഡ്രോയിഡിന് റേഡിയസ് ഓഫ് വോയിഡ് ബൈ റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്ന 0.414 ആണ്. ടെട്രാഹിഡ്രോയിഡിന് റേഡിയസ് ഓഫ് വോയിഡ് ബൈ റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 0.225 ആണ്. അപ്പോ നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. സംശയമുള്ളവർക്ക് ഏത് പാത്രമാണോ മനസ്സിലാകാത്തത് അത് വീണ്ടും പറഞ്ഞു തരുന്നതാണ്. എന്ത് സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. താങ്ക് യു.